ജൂബീസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായതാണ്. അത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട, ഏതൊരു വീട്ടിലും ഉണ്ടായിരിക്കേണ്ട അഞ്ച് ചെടികൾ, അതായത് അതിന് നല്ല ഔഷധ ഗുണങ്ങളുള്ള അഞ്ച് ചെടികൾ മിക്കവാറും വീടുകളിൽ ഉള്ള ചെടികളാണിത്. ആ അഞ്ച് എളുപ്പത്തിൽ വളർത്താവുന്ന ആ അഞ്ച് ചെടികളുടെ കുറേ കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തുളസി, ഹോളി ബേസിൽ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല സുഗന്ധവും ധാരാളം ഔഷധ ഗുണങ്ങളും ഇതിനുണ്ട്. ഇല മുതൽ വേര് വരെ വിവിധ രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. ഇത് ഔഷധമൂല്യങ്ങളുടെ ഒരു കലവറയാണെന്ന് തന്നെ പറയാം. അതായത് ഈ അതുകൊണ്ടാണ് ഈ ഔഷധമൂല്യങ്ങൾക്കിടെ കലവറയായതുകൊണ്ടാണ് അത് പൂജാ കർമ്മങ്ങളിലൊക്കെ ഈ വല്ല പ്രധാനപ്പെട്ടൊരു സ്ഥാനം ഇത് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രമേഹത്തെ ലഘൂകരിക്കാൻ ഇതിൻ്റെ ഒരു തുളസി, ഒരു അഞ്ചാറ് തുളസിയിലെ രാവിലെ പിന്നെ വെറും വയറ്റിൽ ചവച്ച് കഴിച്ചാൽ പ്രമേഹത്തെ ലഘൂകരിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഇത് നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് തുളസിയില. അതുപോലെ നമുക്കറിയാമല്ലോ, പ്രധാനമായിട്ടും നമ്മൾ ജലദോഷം വരുമ്പോൾ, പനി വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ചുമയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ഈ തുളസിയിലെ കഷായം വെച്ച് ചുക്കും കുരുമുളകും ഇട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തുളസിയിലയും കൂടെ ചേർത്താണ് കഷായം വെച്ച് കുടിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ മുറ്റത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഔഷധ സസ്യമാണ് ഈ തുളസി. പിന്നെ ഈ കൊതുക് വരില്ല എന്നാണ് വരുന്നത് നമ്മുടെ മുറ്റത്ത് തുളസി വളർത്തിയാൽ. അത് അത്രമാത്രം അല്ല, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഒരു ചെടിയാണ് തുളസി. പനി മുതൽ മാരകമായ ബാക്ടീരിയ, വൈറസ് അണുബാധ വരെ കൃഷ്ണതുളസിക്ക് തടയാൻ കഴിയും. ഈ കൃഷ്ണതുളസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറം നമുക്കറിയാം, ഒരു ധൂമ നിറമാണ് തണ്ടിനൊക്കെ അത്. അതുപോലെ തന്നെ വേറൊരു പച്ച നിറമുള്ള തുളസിയുണ്ട്, അതിന് ലക്ഷ്മി തുളസി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു ചെടി കൂടി, ഒരു പ്ലാന്റ് കൂടിയാണിത്. അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങളെ പ്രതിരോധിക്കാനും ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കൊക്കെ വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് തുളസി. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. അതുപോലെ ത്വക്ക് രോഗങ്ങൾക്ക്, പിന്നെ ശരിയായ ദഹനത്തെ സഹായിക്കുന്നു. ഇതിന് ധാരാളം ഗുണങ്ങളുടെ കലവറയാണ് തുളസി. കറിവേപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടല്ലോ. ഒരില ഒരായിരം ഗുണങ്ങൾ, പണ്ടുള്ളവർ കറിവേപ്പിനെ പറഞ്ഞിരുന്ന ഒരു ചൊല്ലാണിത്. വൈറ്റമിൻ എയുടെ കലവറയാണ്. നമ്മൾ ഭക്ഷണത്തിൻ്റെ നിറവും രുചിയും മണമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് കൂടുതലും കറിവേപ്പില ഉപയോഗിക്കുന്നത്. പക്ഷേ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഈ കറിവേപ്പില വളരെ നല്ലതാണ്. അപ്പം ഈ പിന്നെ കറിവേപ്പിനെ അരച്ച് കലക്കി മോരിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഡയറിയ പോലെയുള്ള അസുഖങ്ങൾ പോലും മാറും. അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഈ കറിവേപ്പില ഒരു ശീലമാക്കിയാൽ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാകും. 10 ഇല പച്ചയ്ക്ക് ചവച്ച് കഴിച്ചാൽ പ്രമേഹത്തിനെ നിയന്ത്രിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ ഹൃദയാരോഗ്യത്തിന്, മുടിയുടെ ആരോഗ്യത്തിന്, കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ, ചർമ്മരോഗങ്ങൾക്ക്, നമുക്ക് പുഴുക്കടി, വിണ്ടു, കീറലൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഈ കറിവേപ്പിൻ്റെ ഇല അരച്ച് ഇവിടെ പുരട്ടിയാൽ നല്ലതാണ്. ഇത് നമ്മുടെ മൈലാഞ്ചിയാണ്, ഹെന്ന പ്ലാന്റ് എന്നറിയുന്ന പുഷ്പ സപുഷ്പിയായ ഒരു പ്ലാന്റാണിത്. ഇത് ധാരാളം ഔഷധ ഗുണങ്ങൾ ഇതിലുണ്ട്. മുടിയിഴകൾക്ക് ഭംഗി കൂട്ടാൻ, അതുപോലെ തന്നെ ഈ നര, നമ്മുടെ അത് അകാല നരയൊക്കെ ഉണ്ടാകുമ്പോൾ, അകാല നരയല്ല ഏത് നരയാണെങ്കിലും ഈ നര അകറ്റാനും, അതിന് താരൻ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന താരൻ ഇല്ലാതാക്കാനും, മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ ഉപയോഗിക്കുന്ന, വളരെ ഗുണം ചെയ്യുന്ന ഒരു ഇലയാണ് മൈലാഞ്ചി. അതുപോലെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ മൈലാഞ്ചിയിലെയും വേപ്പിലയും തുളസിയിലെയും കൂടെ വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് തലയൊട്ടിയിൽ പുരട്ടി ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞാൽ തലയിലെ ചൊറിച്ചിലൊക്കെ മാറും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ട, അതുപോലെ സൗന്ദര്യ സംരക്ഷണം നമുക്കറിയാം. നമ്മുടെ കയ്യിലേക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ മൈലാഞ്ചി അരച്ച് ഇടാറുണ്ട്. പ്രത്യേകിച്ചും മണവാട്ടി അരക്കുന്ന ഒരുങ്ങുന്നത് തന്നെ മൈലാഞ്ചി അരച്ച് അത് പുരട്ടിക്കൊണ്ടാണ്. അപ്പോൾ വളരെയേറെ ധാരാളം ഗുണങ്ങളുള്ള, നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ട ഒരു ഇലയാണ്, ഒരു ചെടിയാണ് മൈലാഞ്ചി. ഇത് പനിക്കൂർക്ക. ഇതൊരു പ്രത്യേകത ഉണ്ട്, ഇത് വെരിഗേറ്റഡ് ആണ്.
മറ്റ് പനിക്കൂർക്ക സാധാരണ പിന്നെ പച്ചനിറത്തിലുള്ള പനിക്കൂർക്കയുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ ഗാർഡനിലെ ഒരു ഒരു അലങ്കാര ചെടിയായി അങ്ങോട്ട് ഇതിന് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പനിക്കൂർക്കയെ കുറിച്ച് പറയുന്നില്ല, അതിൻ്റെ സ്മെല്ല് എന്തൊരു സുഗന്ധിയ സുഗന്ധമുള്ള പിന്നെ ഒരു ഇല എവിടെയെങ്കിലും ഒന്ന് പൊട്ടിച്ചാൽ മതി അതിൻ്റെ മണം എല്ലായിടത്തും പറക്കും. പിന്നെ നമ്മുടെ പണ്ട് മുതലുള്ള ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ പനിക്കൂർക്കയുടെ ഇലയുടെ നീര്. അതിൻ്റെ ഇല ഇടെ നീര് നീര് ചതച്ച് പിഴിഞ്ഞെടുത്തിട്ട് തേനിൽ ചേർത്ത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ജലദോഷം കുറുകൽ പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറും. ഞാൻ നേരത്തെ പറഞ്ഞില്ല വളരെ സുഗന്ധിയായ ഒരു പ്ലാന്റാണ്. അതുപോലെ ഇലകളുടെ ആകൃതി കണ്ടോ, ഹൃദയത്തിൻ്റെ ആകൃതിയാണ് ഇതിൻ്റെ ഇലകൾക്ക്. അതുപോലെ തന്നെ കരളിൻ്റെ കരളിനെ ഉത്തേജിപ്പിക്കുന്നു ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ ഇലയുടെ നീര്. കഫവിളക്കും പനി ചുമ ഇവ മാറും. ഇത് കൽക്കണ്ടം ചേർത്ത് പിന്നെ ഈ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പനിക്കൂർക്കയുടെ ഇല കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുമ പെട്ടെന്ന് മാറും നമുക്ക് കാണാം. ഇനി നമ്മൾ ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാറില്ലേ ഗോപീചന്ദനാദി ഗുളിക, ഈ ഗുളിക ഉണ്ടാക്കുന്നത് ഈ പനിക്കൂർക്കയുടെ നീരിൽ നിന്നാണ്. ഇതിനെ ചുമക്കൂർക്ക എന്നൊക്കെ എന്നും പറയാറുണ്ട് ചിലരൊക്കെ. അതുപോലെ ഇതിൻ്റെ നീരിൽ നിന്ന് നീര് ഉപയോഗിച്ചാൽ എണ്ണ കാച്ചി ചേർത്താൽ കണ്ണിന് കുളിർമയുണ്ടാകും, ജലദോഷം മാറും, മൂക്കടപ്പ് മാറും. പിന്നെ അതുപോലെ നമ്മൾ വളർത്തുന്ന പെറ്റ്സില്ലേ പക്ഷികൾ അതുപോലെ തന്നെ കോഴികൾ മുയൽ ഇവയ്ക്കൊക്കെ ഇതിൻ്റെ ഇല അരിഞ്ഞു കൊടുത്താൽ നല്ല പ്രതിരോധശേഷി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. ഈ കാണുന്ന ചെടിയെക്കുറിച്ച് ഞാൻ നിങ്ങളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആര്യവേപ്പ് അല്ലെങ്കിൽ നീം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ജനിച്ച ഒരു ചെടി ഒരു ചെടിയാണിത്. ഇപ്പോൾ ഇത് ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും വളരുന്നുണ്ട്. ആര്യവേപ്പിനെ ഔഷധശാല എന്ന് തന്നെ പറയാം, കാരണം അത്രമാത്രം ഔഷധഗുണങ്ങളുണ്ട്. ഇതിന് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും, നമുക്കറിയാം ഈ പിന്നെ ചിക്കൻ ബോക്സ്, അരിമ്പാറ എന്നീ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇല അരച്ച് പുരട്ടാറുണ്ട്. നല്ല കയ്പ്പാണ് ഇലകൾക്ക്, നമുക്കറിയാം ഇത് വായിൽ ചെന്നാൽ നല്ല കയ്പ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ, വിത്ത്, തൊലി എല്ലാ ഭാഗങ്ങളും നമ്മൾ ആര്യവേപ്പിൻ നമുക്കറിയാമല്ലോ വേപ്പിൻ പിണ്ണാക്കൊക്കെ നല്ല പിന്നെ ഫംഗസുകളെയും ബാക്ടീരിയകളൊക്കെ തടയാനുള്ള കഴിവുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് ഇത്, ആൻറ്റി ഫംഗസ്, ആൻറ്റി ബാക്ടീരിയ. അതുപോലെ തന്നെ നമ്മുടെ തൊലിയുടെ ചൊളിവുകളൊക്കെ മാറ്റി യുവത്വം നിലനിർത്താനും ഈ ആര്യവേപ്പ് ഇല ഉപകരിക്കുന്നുണ്ട്. അങ്ങനെ വളരെയേറെ ഗുണങ്ങളുള്ള ഈ ചെടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ നമ്മുടെ ഈ അടുക്കളയുടെ ഭാഗത്തൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഇതിൻ്റെ കാറ്റ് അടിച്ചാൽ പോലും നമുക്ക് അത്രമാത്രം ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഇനി ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.